നമ്മുടെ ഇന്ത്യ നാണം കെട്ട് തലകുനിച്ച ദിവസമാണ് ഇന്ന്. പട്ടാപകലിൽ നഗ്നരാക്കിക്കൊണ്ട് രണ്ട് സ്ത്രീകളെ റോട്ടിലൂടെ നടത്തുകയാണ് ഉണ്ടായത്. അതെ, മണിപ്പൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. ഏകദേശം എല്ലാവരും അറിഞ്ഞു കാണും. ഇത്ര നീചന്മാരായിട്ടുള്ള മനുഷ്യരാണോ നമ്മളുടെ ഇന്ത്യയിൽ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു ദിവസമാണ്. ഇന്ത്യക്കാർ തന്നെ ഇങ്ങനെ പരസ്പരം പോരടിക്കാൻ തുടങ്ങിയാൽ എന്താവും നമ്മളുടെ ഇന്ത്യയുടെ അവസ്ഥ? നിസ്സാരമായൊരു പ്രശ്നത്തിന്റെ മേൽ ഇന്ന് അവിടെ ഒരു വലിയ കലാപം തന്നെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. 100-ലധികം ആളുകൾ തന്നെ ഇതുവരെയായിട്ട് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചുരുക്കം പറയുകയാണെങ്കിൽ പരസ്പരമുള്ള പോരടിക്കൽ. ഇതിനൊക്കെ ഇരയാകുന്നത് ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളും അതുപോലെ സ്ത്രീകളുമാണ്. അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കുക. മണിപ്പൂരിനെ ഇന്ന് കാണുന്ന ഈ ഒരു കലാപ ഭൂമിയാക്കാൻ കാരണമെന്ത്? ഇതിന്റെ കാരണക്കാരാരാണ്? അതുപോലെ തന്നെ ഇത് ആരുടെ ഭാഗത്താണ് തെറ്റുള്ളത്? അതുപോലെ തന്നെ ആരുടെ ഭാഗത്താണ് ന്യായമുള്ളത്? ഒക്കെ നമുക്ക് ഇനി ഒരു വീഡിയോയിലൂടെ നോക്കാം. 2023 May 3 ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനമായിട്ടുള്ള മണിപ്പൂർ, അതായത് മണിപ്പൂരിന്റെ തലസ്ഥാനമായിട്ടുള്ള ഇംഫാൽ താഴ്വരയിൽ താമസിക്കുന്ന ഭൂരിഭാഗം വരുന്ന മെയ്തി ജനതയും അതുപോലെ തന്നെ കുക്കി ജനത ഉൾപ്പെടുന്ന ചുറ്റുമുള്ള കുന്നുകളിൽ നിന്നുള്ള ആദിവാസി സമൂഹവും തമ്മിലൊരു വംശീയ സംഘർഷം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. അത് ഏകദേശം എല്ലാവരും അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ജൂലൈ 4 വരെ അക്രമത്തിൽ 142 പേർ കൊല്ലപ്പെട്ടു. മാത്രവുമല്ല ഒരുപാട് പേർക്ക് സാരമായിട്ടുള്ള പരിക്കുകൾ ഏൽക്കുകയും ധാരാളം പേർ അവിടെ നിന്ന് പലായനം ചെയ്തു പോവുകയും ചെയ്തിട്ടുണ്ട്. ഗോത്രവർഗ സമുദായങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്താവുന്ന പ്രത്യേക അവകാശങ്ങൾ നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിലുള്ള ഒരു പട്ടികവർഗ പദവിക്കായി മെയ്തി ജനതയുടെ ദീർഘമായിട്ടുള്ള ആവശ്യമായിരുന്നു ഈ ഒരു തർക്കത്തിന്റെ കാരണം. ഏപ്രിലിൽ മണിപ്പൂർ ഹൈക്കോടതി വിധി 4 ആഴ്ചക്കകം വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കുകയും മെയ്തി ഗോത്രത്തിന്റെ ആവശ്യത്തിൽ ആദിവാസി സമൂഹങ്ങൾ പ്രതിഷേധിക്കുകയും ചെയ്തു. മണിപ്പൂരിൽ ഓൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ, അതായത് ATSUEM, ഏകദേശം May 3 എല്ലാ മലയോര ജില്ലകളിലും ഐക്യദാർഢ്യ മാർച്ച് നടത്തി. ഈ മാർച്ചിന്റെ ഒടുവിൽ മെയ്തികളും കുക്കികളും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഉണ്ടായത്. ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് ഇന്ത്യൻ സൈന്യം 10,000 സൈനികരെയും അർദ്ധ സൈനിക വിഭാഗത്തെയും വിന്യസിച്ചു. സംസ്ഥാനത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾ 5 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. അതുമാത്രമല്ല അവിടെ നിയമവിരുദ്ധമായി ഒത്തുകൂടുന്നതും സമാധാനം തകർക്കാൻ സാധ്യതയുള്ള വലിയ സമ്മേളനങ്ങൾ ഒരുമിച്ച് കൂട്ടുകയും ഒക്കെ ചെയ്യുന്നത് ശിക്ഷാർഹമാക്കുകയും അതുപോലെ തന്നെ കർഫ്യൂ നടപ്പിലാക്കാൻ ഇന്ത്യൻ സൈനികർക്ക് അനുമതി ലഭിക്കുകയും ചെയ്തു. കണ്ടാൽ വെടിവെക്കുക എന്ന ഉത്തരവ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഒരു ഭൂപ്രകൃതി പറയുകയാണെങ്കിൽ മ്യാൻമറിന്റെ കിഴക്കും തെക്കും അതിർത്തി പങ്കിടുന്ന വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഒരു മലയോര സംസ്ഥാനമാണ് നമ്മുടെ മണിപ്പൂർ എന്ന് പറയുന്നത്. സംസ്ഥാനത്തിന്റെ ഭൂവിസ്തൃതി ഏകദേശം 10% ഉൾക്കൊള്ളുന്ന ഇംഫാൽ താഴ്വരയിലാണ് മണിപ്പൂരിന്റെ മധ്യമായിട്ടുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അവിടെ മെയ്തി ജനതയാണ് ഉള്ളത്. ചുറ്റുമുള്ള കുന്നുകളിൽ മലയോര പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ഗോത്രവർഗക്കാർ താമസിക്കുന്നുണ്ട്. അതിൽ തെക്ക് ഭാഗത്ത് വസിക്കുന്നവരെന്ന് പറയുന്നത് കുക്കികളാണ്. അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ ഭാഗത്ത് നാഗുകൾ എന്നും പറയുന്ന ഗോത്രവർഗക്കാർ താമസിക്കുന്നുണ്ട്. ഭൂരിഭാഗം ഹിന്ദുക്കളും എന്നാൽ മുസ്ലിങ്ങളും ബുദ്ധമതക്കാരും തദ്ദേശീയരായ സനാമഹി അനുയായികളും ഉൾപ്പെടുന്ന മെയ്തികൾ ജനസംഖ്യയുടെ ഏകദേശം 53% വരെ വരും. കുക്കികളും നാഗകളും അതുപോലെ തന്നെ അവർക്ക് അടങ്ങുന്ന ഗോത്രജനത സംസ്ഥാനത്തെ 3.5 ദശലക്ഷം ജനങ്ങളിൽ 40% വരും. സംസ്ഥാനത്തിന്റെ ബാക്കിയുള്ള 90% വരുന്ന സംവരണം ചെയ്തിട്ടുള്ള മലയോര മേഖലയിലാണ് അവർ താമസിക്കുന്നത്. താഴ്വര മേഖലയിൽ സ്ഥിരമായി താമസിക്കുന്നതിൽ നിന്ന് ഗോത്രവർഗക്കാർക്ക് വിലക്കില്ല. ഇവർക്ക് മലയോര മേഖലകളിൽ പോയി താമസിക്കാൻ സാധിക്കുകയില്ല. അത് അവർക്ക് അവിടെ വിലക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് മെയ്തികൾക്കാണ് കൂടുതലായിട്ട് അവിടെ രാഷ്ട്രീയ അധികാരത്തിലും അതുപോലെ തന്നെ അസംബ്ലിയിൽ 60 സീറ്റുകളിൽ 19 സീറ്റുകളും പട്ടിക വർഗക്കാർക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. അതായത് നാഗ അല്ലെങ്കിൽ കുക്കികൾക്കായിട്ടാണ് ഈ ഒരു സീറ്റുകളും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ അധികാരത്തിലൊക്കെ ആധിപത്യം ഉള്ളത്. 2013 മണിപ്പൂരിലെ സംസ്ഥാന സർക്കാർ റിസർവ് മേഖലകളിൽ, അതായത് ആ ഒരു വനമേഖലകളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. മ്യാൻമറിൽ നിന്നുള്ള അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാർ 1970 മുതൽ മണിപ്പൂരിൽ സ്ഥിരതാമസക്കാരാക്കിയതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗോത്രക്കാർക്കെതിരെ, അതായത് അവിടുത്തെ ഗോത്രവർഗക്കാരെ അവരുടെ ഭൂമിയിൽ നിന്ന് ഓടിക്കാൻ മെയ്തി ജനത ആഗ്രഹിക്കുന്നതിന്റെ കാരണം അനധികൃത കുടിയേറ്റക്കാരാണെന്നും, അതായത് ആ ഒരു മണിപ്പൂരികളെല്ലാം അവർ മ്യാൻമറിൽ നിന്നും കുടിയേറി വന്നവരാണെന്നും അവരുടെ കൂടുതലായിട്ടുള്ള വരവ് നമ്മളെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നും ഇവർ പറയുന്നുണ്ട്. അവിടുത്തെ ആദ്യത്തെ ഒരു ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് നിക്ഷിപ്ത വനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ സംരക്ഷിത വനങ്ങൾ, വന്യജീവി സങ്കേതം എന്നിവയുടെ പേരിൽ ആദിവാസി ഭൂമി കയ്യേറ്റത്തിനെതിരെ പ്രതിഷേധക്കാർ ജില്ലയിൽ ഉടനീളം റാലി നടത്താൻ ഒത്തുകൂടുകയും പിന്നീട് അവിടെ വെച്ചിട്ട് ഏറ്റുമുട്ടുകയും ചെയ്തു. അതിൽ 5 പേർക്ക് പരിക്കേറ്റതോടെയാണ് ആദ്യത്തെ അക്രമം പൊട്ടിപ്പുറപ്പെടുന്നത്. പിന്നീട് April 11 ഇംഫാലിലെ ട്രൈബൽ കോളനി പ്രദേശത്തെ 3 പള്ളികൾ സർക്കാർ ഭൂമിയിലെ അനധികൃത നിർമ്മാണത്തിന്റെ പേരിൽ തകർക്കപ്പെട്ടു. 2023 April 20 മണിപ്പൂർ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി പട്ടികവർഗ, അതായത് ST പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള മെയ്തിയുടെ സമുദായത്തിന്റെ അഭ്യർത്ഥന പരിഗണിക്കാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു. നിരോധിത മലയോര പ്രദേശങ്ങളിൽ മെയ്തികൾക്ക് ഭൂമി വാങ്ങാൻ ST
പദവി അനുവദിക്കുമോ എന്ന് കുക്കികൾ ഭയപ്പെട്ടു. സംസ്ഥാന സർക്കാർ നടപടികളിൽ പ്രതിഷേധിച്ച് April 28 ഗോത്രവർഗ ഗ്രൂപ്പുകൾ സമ്പൂർണ്ണ അടച്ചുപൂട്ടലിന് ആഹ്വാനം ചെയ്തു. ഒരു ഓപ്പൺ എയർ ജിമ്മിന്റെ ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി എൻ ബിരൻ സിംഗ് ചുരാങ്പൂരിൽ എത്താൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ സന്ദർശനത്തിന്റെ തലേദിവസം ഒരു ജനക്കൂട്ടം ജിമ്മിൽ തീയിടുകയും അത് നശിപ്പിക്കുകയും ചെയ്തു. April 28 സെഷൻ 144 അതായത് ക്രിമിനൽ നടപടിക്രമം കോഡ് അതായത് നടപ്പിലാക്കുകയും 5 ദിവസം ഇന്റർനെറ്റ് മുഴുവനായിട്ട് ഷട്ട് ഡൌൺ ചെയ്യുകയും ചെയ്തു. പിന്നീട് പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടുകയും ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിക്കുകയും ചെയ്തു. May 3 നടന്ന അക്രമത്തിൽ ഗോത്രവർഗക്കാർക്കെതിരെ പ്രദേശങ്ങളിൽ അവരെ താമസിക്കുന്ന ആ ഒരു പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് കുക്കികൾ ആദിവാസികളുടെ വസതികളും അതുപോലെ തന്നെ പള്ളികളും ആക്രമിക്കപ്പെട്ടു. പോലീസുകാർ പറയുന്നതനുസരിച്ച് ഇംഫാലിലെ ഗോത്രവർഗക്കാരുടെ നിരവധി വീടുകൾ ആക്രമിക്കപ്പെടുകയും 500 താമസക്കാരെ മാറ്റിപ്പാർപ്പിക്കുകയും ലാംഫയിൽ പട്ടികയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു എന്നാണ്. അക്രമം ബാധിച്ച 1000 മേത്തികൾക്കും പ്രദേശത്ത് നിന്ന് പാലായനം ചെയ്യുകയും അതുപോലെ തന്നെ വിഷ്ണുപൂരിൽ അഭയം പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് May 4 പുതിയ അക്രമ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കലാപകാരികളെ നിയന്ത്രിക്കാൻ പോലീസ് സേനയ്ക്ക് നിരവധി റൌണ്ട് കണ്ണീർ വാതക ഷെല്ലുകൾ ഉപയോഗിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ചുരാങ്പൂരിലെ ആദിവാസി ആസ്ഥാനത്തിന്റെ പ്രതിനിധിയായ കുക്കി MLA സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് മടങ്ങുകയായിരുന്ന ആ കലാപത്തിനിടെ ആക്രമിക്കപ്പെട്ടു. May 5 അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഒപ്പമുണ്ടായിരുന്ന ഒരാൾ മരിക്കുകയും അക്രമത്തിനിടയിൽ 1700 വീടുകളും നിരവധി വാഹനങ്ങളും കത്തിനശിച്ചതായി സർക്കാർ അറിയിക്കുകയും ചെയ്തു. അതേ തുടർന്ന് ഒരുപാട് സൈനികരെ അവിടെ വിന്യസിപ്പിച്ചു. ആദിവാസികളില്ലാത്ത ഇംഫാൽ വെസ്റ്റ്, താങ്ചിങ്, തൗബൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലെ അവര് കർഫ്യൂ ഏർപ്പെടുത്തി. മണിപ്പൂർ സർക്കാർ May 4 കാഴ്ചയിൽ വെടിവയ്ക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. May 6 ഏകദേശം 23,000 പേരെ സൈനിക മേൽനോട്ടത്തിൽ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി സാധിച്ചു. May 16 ഇന്റർനെറ്റ് തടസ്സവും കർഫ്യൂവും തുടർന്നു. കടകളും സ്കൂളുകളും ഓഫീസുകളും അടഞ്ഞുകിടക്കുകയുമായിരുന്നു. 1000 ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ കുടുങ്ങിക്കിടക്കുകയും അവർക്കൊക്കെ ഭക്ഷണത്തിനും ക്ഷാമമുണ്ടാകാൻ തുടങ്ങി. ഇവരുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളിൽ ഒരുപാട് പോലീസുകാരും മരണപ്പെട്ടു. പിന്നെ ഇതുപോലെ തന്നെ June 14 9 മെയ്തി പുരുഷന്മാരടക്കം 11 പേരെങ്കിലും വെടിയേറ്റു. കൂടാതെ ഒരു പുതിയ പൊട്ടിത്തെറിയിൽ 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തെ ഡോക്ടർമാരും മറ്റു മുതിർന്ന മാനേജ്മെന്റ് ഉദ്യോഗസ്ഥരും പറയുന്നതനുസരിച്ച് ഏറ്റവും പുതിയ ഏറ്റുമുട്ടൽ വളരെ തീവ്രമായതിനാൽ പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ തന്നെ പ്രയാസമായിരുന്നു. ഏറ്റവും കൂടുതൽ ലജ്ജാർഹമായി തോന്നിയത് എന്ന് പറയുന്നത് 2023 July 19 കുക്കി സമുദായത്തിൽ നിന്നുള്ള 2 സ്ത്രീകളെ 1000 പേരുള്ള ഒരു ജനക്കൂട്ടത്തിൽ ബലമായി നഗ്നരാക്കി നടത്തുന്ന വീഡിയോ ട്വിറ്ററിൽ വൈറലായതാണ്. 2023 May 4 ഈ സംഭവം നടന്നതെങ്കിലും ഇത് ഒരു മെയ്ത്തി സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്ന വ്യാജ വാർത്ത പ്രചരിച്ചതിന് ശേഷമാണ് ഇതുണ്ടായതെന്നും പറയുന്നു. കുക്കി സമുദായത്തിൽപ്പെട്ട 2 പുരുഷന്മാരെയും 3 സ്ത്രീകളെയും അക്രമബാധിത ജില്ലയിൽ നിന്ന് പലായനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു മെയ്ത്തി ജനക്കൂട്ടം തടഞ്ഞുവെന്നും പോലീസ് പരാതിയിൽ പറയുന്നുണ്ട്. 2 പുരുഷന്മാരെയും ജനക്കൂട്ടം കൊല്ലുകയും സ്ത്രീകളെ അവരുടെ വസ്ത്രങ്ങൾ അഴിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. തുടർന്ന് സ്ത്രീകളിൽ ഒരാളെ ക്രൂരമായി കൂട്ടബലാത്സംഗത്തിന് വിധേയമാക്കുകയും സംഭവത്തിൽ പോലീസും പങ്കുണ്ടെന്ന് ഇരകളിൽ ഒരാൾ ആരോപിക്കുകയും ചെയ്തു. സംഭവം നടന്ന് മാസങ്ങൾക്ക് ശേഷമായിരുന്നു വീഡിയോ വൈറലായത്. ഇത്തരത്തെ കലാപത്തിന്റെ ആ ഒരു കാരണത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. മെയ്ത്തി കമ്മ്യൂണിറ്റിനെയും കൂടിയിട്ട് ഈ ഒരു എന്താണ് പറയുന്നത് പട്ടികവർഗത്തിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം ഇവര് കേസ് കൊടുത്തത്. കേസല്ല, ഒരു പരാതി പോലെ കൊടുത്തത്. അടുത്ത കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ ഒരു കോടതി ഗവൺമെന്റിനോട് എന്താണ് ഒരു നിർദ്ദേശം പോലെ ഇവരെയും കൂടി ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലേ എന്ന് ഉള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശം ഉന്നയിക്കുകയാണ് ഉണ്ടായത്. പട്ടികവർഗത്തിലേക്ക് ഉൾപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം മാത്രമല്ല, ഇതിലും ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. പക്ഷെ ഇതൊന്നും കടക്കാതെ തന്നെ അവർ ആ ഒരു പ്രക്ഷോഭത്തിലേക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു കലാപത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് ഉണ്ടായത്. ഇതുപോലുള്ള ഒരു വിഭാഗത്തിനെ പട്ടികവർഗത്തിലേക്ക് ആക്കണമെങ്കിൽ അവര് 2 പേർക്ക് ഇതുപോലെ അപേക്ഷകൾ അയക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് പട്ടികവർഗ മന്ത്രാലയത്തിനും അതുപോലെ തന്നെ 2 റിക്വസ്റ്റ് അയക്കേണ്ടത് ആർക്കെന്ന് വെച്ചാല് ഓഫീസ് ഓഫ് ജനറൽ രജിസ്റ്റർ ഓഫ് ഇന്ത്യയിലേക്കും അവര് റിക്വസ്റ്റ് അയക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇവർ രണ്ടാളും അപ്രൂവൽ ചെയ്താൽ മാത്രമേ നാഷണൽ കമ്മിറ്റി ഫോർ ഷെഡ്യൂൾ ട്രൈബ്സിലേക്ക് ഇത് നേരെ ചെല്ലുകയും പിന്നെ അത് അവിടെ നിന്ന് അപ്രൂവ് ആയാല് നമ്മുടെ ഭരണഘടനയിൽ ഒരു അമെന്റ്മെന്റ് നടത്തിയാൽ മാത്രമേ ഈ ഒരു വിഭാഗത്തെ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇത്രയേറെ പ്രൊസീജിയേഴ്സ് കടന്നാൽ മാത്രമേ ഈ ഒരു പട്ടികവർഗത്തിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മളുടെ ഈ മെയ്ത്തികളെ നോക്കുകയാണെങ്കിൽ ഇവരെവിടെ എത്തി നോക്കുകയാണെങ്കിൽ ഇവര് ഒന്നാമത്തെ സ്റ്റെപ്പ് പോലും ഇതുവരെ കടന്നിട്ടില്ല. അപ്പൊ അവരാകെ ചെയ്തിട്ടുള്ളത് അവര് കോർട്ടിൽ പോയിട്ട് ഒരു പരാതി കൊടുത്തു എന്നുള്ളത് മാത്രമാണ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ മെയ്ത്തികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആ ഒരു ജനവിഭാഗം ഇന്ന് അവിടുത്തെ ന്യൂനപക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെയാണ് അവരുടെ ഇപ്പോഴത്തെ പരാതി. കാരണം ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊന്നും അവർക്ക് ഭൂമി
എടുക്കാനോ അതുപോലെ തന്നെ അവിടെ സ്ഥിര താമസമാക്കാനോ കഴിയുന്നില്ല. അവരുടെ ആ ഒരു പ്രദേശങ്ങളിൽ മാത്രമേ അവർക്ക് താമസമാക്കാൻ കഴിയുന്നുള്ളൂ. മാത്രവുമല്ല, രാഷ്ട്രീയത്തിലാണെങ്കിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അവർ തന്നെയാണ് മുൻപന്തിയിലുള്ളത്. നമുക്ക് അതിന്റെ കൂടുതലായിട്ടൊന്നും ലഭിക്കുന്നില്ല. അപ്പൊ അതൊക്കെയാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള പരാതികൾ. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പരാതി നമുക്ക് അവിടെ പറഞ്ഞു തീർക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഗവൺമെന്റ് ഇടപെട്ട് അതുപോലെ തന്നെ ആ പ്രൊസീജിയേഴ്സ് ഒക്കെ കടന്ന് ഇവർക്ക് പട്ടികവർഗത്തിലേക്ക് ഉൾപ്പെടാമായിരുന്നു. പക്ഷെ ഇതിനൊന്നും സാവകാശം കൊടുക്കാതെ ഇവർ പൊട്ടിപ്പുറപ്പെടുവിച്ച ഈ കലാപം. എന്തൊക്കെയാണെങ്കിലും ഗവൺമെന്റ് ശരിയായ രീതിയിൽ ഇടപെട്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു കലാപത്തിന് വേണ്ട വിധത്തിൽ പരിഹാരം ഉണ്ടാക്കട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു.